ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടെക് റിവ്യൂ വീഡിയോ ആണ്. DJI അവരുടെ ഏറ്റവും പുതിയ ആക്ഷൻ ക്യാമറ ആയിട്ടുള്ള DJI ഓസ്മോ ആക്ഷൻ 4 ഇത് ജസ്റ്റ് ഇന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ ആ ഒരു ക്യാമറയാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ DJI ഫോർ സെൻഡിങ് ദിസ് യൂണിറ്റ് ആൻഡ് മേക്കിംഗ് ദിസ് വീഡിയോ പോസിബിൾ. എൻ്റെ കയ്യിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ ബോക്സ് അഡ്വഞ്ചർ കോംബോ എന്ന പേരുള്ള ഒരു ബോക്സ് ആണ്. ഇതിൻ്റെ പ്രൈസ് MRP വരുന്നത് 54,999 രൂപ. അതായത് 55 രൂപ എടുത്താൽ ഒരു റുപ്യ ബാക്കിയും കൂടെ കിട്ടും. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇനി അധികം സമയം കളയുന്നില്ല, വെൽക്കം ടു ഫോട്ടോ ചാനൽ. അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ടാഗാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, 54,999. പിന്നെ ഇന്ത്യയിൽ 1 year വാറണ്ടി എന്നുള്ളൊരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. അഡ്വഞ്ചർ കോംബോ എന്നുള്ളൊരു പാക്കാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രൈസാണ് കേട്ടോ നമ്മൾ ആ ടാഗിൽ കണ്ടത്. ഇനി ഈ ക്യാമറയുടെ ഫീച്ചർ ഈ ബോക്സിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. 1/1 inch സെൻസർ വരുന്നുണ്ട്. 10-bit D-log ഷൂട്ട് ചെയ്യാൻ പറ്റും. ഡീപ് ഫ്രീസ് റെസിസ്റ്റൻറ്റ്, അതായത് ഏത് തണുപ്പിലും വർക്ക് ചെയ്യുന്ന ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4K 120 FPS 155° ഫീൽഡ് ഓഫ് വ്യൂ കൂടി കിട്ടും. പിന്നെ ക്വിക്ക് റിലീസും അതേപോലെ വെർട്ടിക്കലി ക്യാമറ മൗണ്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചറിനും പറ്റി കൊടുത്തിട്ടുണ്ട്. 360° ഹൊറൈസൺ സ്റ്റഡി എന്നൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 18 meter വരെ വാട്ടർ പ്രൂഫിംഗ് ഉള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ക്യാമറയ്ക്ക് 2 screen ഉണ്ടെന്നും അത് 2 ടച്ച് സ്ക്രീൻ ആണെന്നും അതും കൊടുത്തിട്ടുണ്ട്. ഇനി അഡ്വഞ്ചർ കോംബോ എന്നുള്ള ഈ ഒരു ബോക്സിൽ എന്തൊക്കെ വരുന്നു കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം. ഒരു ഓസ്മോ ആക്ഷൻ ക്യാമറ 3 battery, ആ ബാറ്ററി ക്യാരി ചെയ്യാനും ചാർജ് ചെയ്യാനുള്ള കേസ്, 1.5 നീളമുള്ള ഒരു സെൽഫി സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്, 2 locking screws, പിന്നെ പ്രൊട്ടക്റ്റീവ് ഫ്രെയിം, പിന്നെ കേർവ്ഡ് അഡേസീവ് ബേസ് അതായത് സ്റ്റിക്കർ മൗണ്ട്, പിന്നെ അഡാപ്റ്റർ മൗണ്ട് 2 മിനി എന്ന് പറഞ്ഞിട്ട് 2 വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. 2 യൂസ് ഒന്ന് തന്നെയാണ്, അതിൽ ചുമ്മാ കൊടുക്കില്ലല്ലോ, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പിന്നെ ഒരു Type-C cable കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്രയാണ് ഇതാ ഈ ഒരു അഡ്വഞ്ചർ കോംബോ ബോക്സിനകത്ത് വരുന്നത്. വളരെ ചെറിയ ബോക്സാണല്ലോ, ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടോ എനിക്ക് സംശയമാണ്. ഏതായാലും ഒരു വഴിയുള്ളത് കണ്ടുപിടിക്കാൻ തുറന്നു നോക്കാം. തുറക്കുമ്പോൾ അതിനകത്ത് 2 boxes സാധനങ്ങൾ വരുന്നത്. ആക്സസറിക്ക് ഒരു പെട്ടിയുണ്ട്, ക്യാമറയ്ക്ക് മറ്റൊരു പെട്ടിയുണ്ട്. നമുക്ക് 2 പുറത്തെടുക്കാം. നല്ല നീറ്റ് പാക്ക്. ഇതിലാണ് ക്യാമറ വരുന്നത്. അവിടെ നിൽക്കട്ടെ, പെട്ടിയിൽ ഈ എന്തോ ഒരു സാധനം ബാക്കിയുണ്ട്. യെസ്, അത് നമ്മുടെ സെൽഫി സ്റ്റിക്കാണ്. 1.5 meter നീളം വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ നിൽക്കട്ടെ. ഇനി ഓക്കെ, ഇത് നമ്മുടെ ക്യാരി കേസാണ്. പിന്നെ ആക്സസറീസ് ഉണ്ട്, സ്ക്രൂ, അഡാപ്റ്റർ മൗണ്ട്, ഇത് പിന്നെ സ്റ്റിക്കർ മൗണ്ടാണ്. ഇത് അതിൻ്റെ പ്രൊട്ടക്റ്റീവ് കേസ്. ഇതെന്താണ്? യെസ്, ദിസ് ഇസ് ക്യാമറ. നല്ല നീറ്റ് ലുക്കിംഗ് ആണ് കാണാൻ. ഓക്കെ, ഞാൻ തല തിരിച്ചാണ് വിളിച്ചത്. യെസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ അഡാപ്റ്റീവ് മൗണ്ട് ഒരു മാഗ്നറ്റിക് മൗണ്ട് ആണ്, മാത്രമല്ല ഒരു ലോക്കും ഉണ്ട്. അപ്പം നമ്മൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയാതെ ഊരിപ്പോകുന്നുള്ളൊരു പേടിയ വേണ്ട. യെസ്, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ആക്സസറി ബോക്സ് സെറ്റ് ചെയ്യാം. ഓക്കെ, സിലിക്ക ജെൽ ത്രോ അവേ. ശരി, USB Type-C cable ഉണ്ട്, മറ്റൊരു മൗണ്ടും കൂടെ. ഓക്കെ, ഒന്ന് വലുതും ഒന്ന് ചെറുതും, 2 യൂസ് ഒന്ന് തന്നെയാണ്. ഇനി ബോക്സിനകത്ത് വരുന്നതാണ്, യെസ്, നമ്മുടെ ബാറ്ററി കേസ്. പിന്നെ DJI-യുടെ 2 sticker കൊടുത്തിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. പിന്നെ യൂസർ മാനുവൽ ഒരു അട്ടി കൊടുത്തിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇതൊരു ലെൻസ് ഹുഡാണ്, ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഈ ലെൻസ് ഹുഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല. എന്നാൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന തോന്നുന്നില്ല. അവിടെ നിൽക്കട്ടെ, ബാറ്ററി ചെക്ക് ചെയ്യാം. നല്ല നീറ്റായിട്ടുള്ളൊരു ക്യാരി കേസാണ്, വളരെ കോമ്പാക്റ്റ് ആണ്. ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ബാറ്ററി സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓറഞ്ച് കളർ മീൻസ് ബാറ്ററി ഒക്കെ 50% ആണ്. റെഡ് ആണെങ്കിൽ ലോ ബാറ്ററി, ഗ്രീൻ ആണെങ്കിൽ ഫുൾ ബാറ്ററി, ഇങ്ങനെയാണ് ഇൻഡിക്കേഷൻസ്. 1770 mAh 3 batteries ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബാറ്ററി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് USB-C പോർട്ടാണ്, മറ്റേത് ഈ ഒരു സൈഡിലാണ് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉള്ളത്. തൽക്കാലം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്യാമറ ഓൺ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഓൺ ചെയ്യാണ്, ക്യാമറ ആക്ടിവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇത് സ്കാൻ ചെയ്തിട്ട് വേണം ക്യാമറ ആക്ടിവേറ്റ് ചെയ്യാൻ. അതല്ലാതെ ഇതിൻ്റെ ഓരോ സ്വിച്ചിൻ്റെയും ഫംഗ്ഷൻ കാണിക്കുന്ന ചെറിയ ട്യൂട്ടോറിയലും ആദ്യം വരും. ഇനി നമുക്ക് ഇതിൻ്റെ റിമൂവബിൾ ലെൻസ് ക്യാപ്പ് ഒന്ന് ഊരി നോക്കാം. ഇത് ശരിക്കും നല്ലൊരു ഉപകാരമുള്ള സംഭവമാട്ടോ. നമുക്ക് എത്ര റഫായിട്ട് വേണമെങ്കിലും ക്യാമറ യൂസ് ചെയ്യാം. ലെൻസിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഗ്ലാസ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഈ ലെൻസ് ഹുഡ് ശരിക്കും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ്. പക്ഷേ ആ ലെൻസ് ഹുഡിൽ മറ്റു ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളോട്ട് വെള്ളം കിടക്കും. അതായത് ഈ ഒരു ചില്ല് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ക്യാമറ വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ലെൻസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. തൽക്കാലം നമുക്ക് ഈ ഒരു ലെൻസ് പ്രൊട്ടക്ടർ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഊരിക്കഴിഞ്ഞാൽ തിരിച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അടിപൊളി അല്ലേ?
ഇനി ക്യാമറയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബാറ്ററിയിൽ ടച്ച് ചെയ്താൽ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കും. ഇത് ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് സ്റ്റാൻഡേർഡ് ഡി വാർപ്പ്, അതായത് ലീനിയർ മോഡിലുള്ള ഈ ഒരു വീഡിയോ മോഡാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യണം. ഇനി റെസൊല്യൂഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മോളിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റെബിലൈസേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓഫ് റോക്ക് സ്റ്റഡി, റോക്ക് സ്റ്റഡി പ്ലസ്, ഹൊറൈസൺ ബാലൻസിങ്, ഹൊറൈസൺ സ്റ്റഡി, ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. തൽക്കാലം ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റോക്ക് സ്റ്റഡിയിൽ ഇടുകയാണ്. അതേപോലെ തന്നെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4K 16:9 പിന്നെ 4K ഫുൾ സെൻസർ യൂസ് ചെയ്തുകൊണ്ടുള്ള 4K 4:3 ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒരു ആക്ഷൻ ക്യാമറയിലും കാണാത്തത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൂമിങ് ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഇനി ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ മുമ്പിലൊരു ടച്ച് സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലുള്ള വലിയ സ്ക്രീനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ഇതിലും ചെയ്യാം. കൈ തട്ടിയിട്ടൊന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിഫോൾട്ട് ആയിട്ട് ഇത് ലോക്ക് ആയിട്ടാണ് വരുന്നത്. അത് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് തുറക്കാം. നമുക്ക് എന്ത് ഓപ്ഷൻ മാറ്റണമെങ്കിലും ആ ഓപ്ഷനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഒരു UI എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഇതാണ് DJI Osmo Action 4. വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലെടുത്ത ഫോട്ടോസും വീഡിയോസും കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇതെടുത്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം, പുറത്തേക്ക് പോകാം. ക്യാമറ ഞാനിത് ഈ ഒരു സെൽഫി സ്റ്റിക്കിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഡാപ്റ്റർ മൗണ്ടാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത്. പിന്നെ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ ഓഡിയോ ക്വാളിറ്റി അതേപോലെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ട് അത്രയും മാത്രമേ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ മുഴുവനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു സ്റ്റിക്ക് ഇത്ര ഒരു ഡിസ്റ്റൻസിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഇത് 4K 16:9 സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്തെടുത്ത വീഡിയോ. സ്റ്റെബിലൈസേഷൻ റോക്ക് സ്റ്റഡി. ഇത് 4:3 ഫുൾ സെൻസർ വീഡിയോ ആണ്. സ്റ്റെബിലൈസേഷൻ റോക്ക് സ്റ്റഡി. ഇത് റോക്ക് സ്റ്റഡി പ്ലസ്. ഇനി നമുക്ക് സൗണ്ട് ക്വാളിറ്റി നോക്കാം. 1, 2, 3 സൗണ്ട് ടെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ നേരെ ആക്ഷൻ 4 മൈക്കിൽ നിന്നുള്ളതാണ്. വേറെ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. സൈഡിൽ എന്തോ ഒരു പുല്ല് ചെത്തുന്ന പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. യെസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ DJI ഒരു ഡ്രോണ് Air 3 കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. എന്നാൽ ഞാൻ ഒരു ഇന്ത്യൻ ക്രിയേറ്റർ ആയതുകൊണ്ട് എനിക്കത് പോസ്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് കിട്ടിയത് 5-ാം തീയതിയാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ആ ഒരു ഡ്രോൺ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അടിപൊളി റിവ്യൂ വീഡിയോ 5-ാം തീയതി നമ്മുടെ ചാനലിൽ വരും. എല്ലാവരും ചെക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.